സമയം താങ്ങനെ 9 മണി കഴിഞ്ഞ് 46 മിനിറ്റും 17 സെക്കൻഡും ആവുന്നു. ദിസ് ഇസ് നമീന വിത്ത് യു ഓൺ ക്ലബ് എഫ് എം 94.3. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് 1948 സ്ഥാപിച്ച നാഷണൽ കാഡറ്റ് കോർപ്സിനെ കുറിച്ച് തന്നെയാണ്, NCCയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 75-ാമത്തെ വയസ്സിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം NCC കാഡറ്റ്സ് എന്നൊക്കെ പറയുമ്പം തന്നെ ശരിക്കും ഭയങ്കര നമുക്കൊരു ഒരു ഫീൽ പ്രൗഡ്, ഫീൽ ഗുഡ് ആയിട്ടുള്ള അല്ല അങ്ങനത്തെ ഒരു ഇമേജാണ് നമുക്ക് എപ്പോഴും വരിക. എന്തായാലും നിങ്ങൾ NCC കാഡറ്റ് ആയിരുന്നോ പഠിക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പം നിലവിലൊരു NCC കാഡറ്റ് ആണോ, ആണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പ്രൗഡ് തിങ് ഒക്കെ ഫീൽ ചെയ്യാൻ, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പം ഈ നേരം എന്താ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഏത് ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നേ? നയൻത്തിലാണ്. അപ്പം 8-ാം ക്ലാസ് മുതലാണ് NCC കാഡറ്റ്? ഒരു NCC കാഡറ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും സ്കൂളിൽ തന്നെ ഭയങ്കര സ്റ്റാർ ആയിരിക്കുമല്ലോ നമ്മള്. എങ്ങനെയാ നിങ്ങൾക്ക് യൂണിഫോം ഇട്ടിട്ട് വരുന്ന ദിവസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് മൺഡേയും ട്യൂസ്ഡേ ആണ് പരേഡ് ഉണ്ടാവാറ്. അപ്പൊ അന്ന് 2 ദിവസം യൂണിഫോമിലായിരുന്നു. ഓ, 2 ദിവസം യൂണിഫോമിൽ വരണം. അപ്പൊ ത്രൂ ഔട്ട് യൂണിഫോം തന്നെ ആയിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ എല്ലാവർക്കും അറിയാം എന്താ NCC കാഡറ്റ് ആണെന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പൊ സ്റ്റാർ ആണ് മൊത്തം ക്ലാസ്സില്, സ്കൂളില്. NCC കാഡറ്റ് ആയ പിന്നെ എന്താണ് ഒരു പേഴ്സണൽ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്ത് മാറ്റാണ് ലൈഫിൽ സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത്? കൊറേ NCC ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്തപ്പോ കൊറേ ഫ്രണ്ട്സിനെ കിട്ടി. ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം. പിന്നെ എന്താ, ക്യാരക്ടറിൽ തന്നെ നല്ലൊരു മാറ്റം വന്ന പോലെയുണ്ട്. ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ ബോൾഡ് ആയി തുടങ്ങി. ഒറ്റയ്ക്ക് ആണെങ്കിലും സർവൈവ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. വാവ്, സൂപ്പർ സൂപ്പർ. കൊറേ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തോ? ഓ, 2-3 അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, പഠിച്ചു. ഓ, എങ്ങനെയാണ് ഈ NCC കാഡറ്റ് ആവാന്ന് തീരുമാനിക്കുന്നത്? എപ്പോഴാ? എനിക്ക് പണ്ട് ഈ ആർമിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് പോലെയായിരുന്നു. അച്ഛൻ ആർമിയിലായത്കൊണ്ട് അപ്പൊ NCC അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിൽ പറഞ്ഞു NCC ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞു. അപ്പം അച്ചാച്ചനടക്കം എല്ലാരും പറഞ്ഞു ഓക്കെ, പച്ചക്കൊടി വീശിയിരിക്കുന്നു അല്ലേ. അപ്പൊ എന്തായാലും ആ തീരുമാനം സൂപ്പർ ആയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ. വാട്ട് ഈസ് യുവർ എയിം, എന്താണ്? എനിക്ക് ഒരു NDA വഴി ആർമി കയറണം എന്നാണ്. അപ്പൊ ഐ ആം ആൻ NDA ആസ്പിറന്റ്. വാവ്, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ് കേട്ടോ. താങ്ക് യു. യെസ്, അപ്പം എന്താ, നമ്മളിപ്പം ഒരു NCC കാഡറ്റ് ആയിട്ടുള്ള ഒരു 9-ാം ക്ലാസ് കാര്യമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പം ഇതുപോലൊരു NCC കാഡറ്റ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിലും ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് NCC കാഡറ്റ് ആയിരുന്നുവെങ്കിൽ ആ ഒരു ഒരു കാര്യം, എക്സ്പീരിയൻസ് ഒക്കെ ഇന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പം എന്നെ വിളിക്കേണ്ടത്. 0497271594 അതാണ് എൻ്റെ നമ്പർ. ദിസ് ഇസ് നമീന വിത്ത് യു ഓൺ ക്ലബ് FM 94.3. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ണ്ടേ